ഹായ്, ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് സൂപ്പർ സൂപ്പർ സീനാണ്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ത്രില്ലിങ്ങും സസ്പെൻസും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സൂര്യ ഋഷിയും തമ്മിൽ സംസാരിക്കുന്ന സീൻ വരുമല്ലോ, അവർ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സന്തോഷം. നിങ്ങളും അക്കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സൂര്യയ്ക്ക് ഒന്നും അറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങളിൽ ഋഷി അനുഭവിച്ച ടെൻഷൻ എന്താണെന്നോ, സൂരജ് സാറും ഋഷിയും തമ്മിൽ സംസാരിച്ചത് എന്താണെന്നോ, അവരുടെ പ്ലാൻ എന്തായിരുന്നു, റാണിയമ്മ ഇത്രയും വലിയൊരു ചതി സൂര്യയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്നോ, ഇതൊന്നും നമ്മുടെ സൂര്യയ്ക്ക് അറിയില്ല. പക്ഷേ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും സൂര്യയെ അല്ല അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ. അപ്പോൾ പക്ഷേ എന്തായാലും സസ്പെൻസ് പോകുന്നില്ല. എങ്ങനെയാണ് സൂര്യയെ രക്ഷിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് നിങ്ങൾ ടി വിയിൽ തന്നെ കാണുക. ഇത്രയും നല്ല, ഇത്രയും സൂപ്പറായിട്ടൊരു സീരിയൽ പ്രേക്ഷകർ പറഞ്ഞതുകൊണ്ട് മാത്രം നന്നാക്കിയ ഒരു സീരിയലാണ് കൂടെവിടെ. അപ്പോൾ നിങ്ങൾ അത് ടി വിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അല്ലേ അത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ത് പറഞ്ഞാലും അത്, ഞാൻ എന്ത് പറഞ്ഞാലും അത് സസ്പെൻസ് പൊളിയുമെന്ന് എനിക്ക് തന്നെ അറിയാം. ഏതായാലും മെട്രോസ്റ്റാർ പ്രേക്ഷകർ ഓൾമോസ്റ്റ് കഥ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കാം വരുന്നത്. എൻ്റെ ആ ഒരു എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് കേൾക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനും ഒക്കെയാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു രക്ഷയില്ല. ഇനി അടുത്ത സംഭവം, അതിനി അടുത്ത ആഴ്ചയിലേ കാണാൻ പറ്റൂ, രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നുള്ളൊരു നിരാശ മാത്രമേ ഉള്ളൂ. പക്ഷേ കഥ കണ്ട കുറച്ച് പേരുടെ കമൻസിൽ ഞാൻ കണ്ട ഒരു കാര്യം, കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ടായോ എന്നാണ്. മറ്റൊന്നുമല്ല, ഋഷി ഇട്ട ഷർട്ടാണ് പ്രശ്നമായത്. അത്രയും പ്രേക്ഷകർ ശ്രദ്ധിച്ചു എന്നുള്ളത് വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ശരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഋഷിയുടെ ഷർട്ട് പണിയായി എന്ന് തന്നെ പറയാം. അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ മോർണിംഗ് ആകുന്നു, ആ അവിടുത്തെ സിറ്റുവേഷനിൽ മോർണിംഗ് ആകുന്നതും കോളേജിലേക്ക് എല്ലാവരും വരുന്നതും ഒക്കെയായിരുന്നു കാണിച്ചത്. അവിടെ രാത്രി മുഴുവൻ വിൻസി എബ്രഹാമിനെ തേടിയെങ്കിലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അത് നമ്മൾ കണ്ടതാണ്. എന്നാൽ രാവിലെ വിൻസി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അയാൾ ഓൾറെഡി പോലീസുകാരൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നിരിക്കണം. അത് ഇന്നലത്തെ അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ജഗൻ്റെ കയ്യിലായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് സൂരജ് സാറിനും ശേഖരനും ഋഷി സാറിനും ഒന്നും തിരഞ്ഞിട്ടും അയാളെ കിട്ടിയില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അതിൽ സൂരജ് സാറ് എടുപ്പിച്ച ആ ഒരു തെളിവുകളെല്ലാം ഇന്ന് രാവിലെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് മുതലുള്ള ആ ഒരു തെളിവ് ശേഖരനുണ്ടല്ലോ. അതായത് വിൻസി കൊടുത്ത മൊഴി അതെന്താണെന്ന് ശ്രീധരൻ സാറ് ഋഷി സാറിനെ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ രാവിലെ കോളേജിൽ വരുമ്പോഴാണ് ശ്രീധരൻ സാറ് വിൻസി ഇതണക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നും അയാൾ മൊഴി തന്നു എന്നും അതിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സൂര്യക്കെതിരായിട്ട് തന്നെയാണ് അയാൾ മൊഴി നൽകിയത്. ഇത് കേൾക്കുന്ന ഋഷി സാറ്, ഫോൺ ചെയ്യുന്ന ഋഷി സാറ് വൈറ്റ് ഷർട്ടാണ്, വൈറ്റിൽ അതായത് വെള്ളക്കകത്ത് പുള്ളിയുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ റോഷനുമായിട്ടൊരു സീൻ വരുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകും. അതായത് വിൻസി പറഞ്ഞ മൊഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെളിവ് കണ്ടെത്തുകയാണ്. അത് റോഷനാണ് ഋഷിയെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ ഋഷിയുടെ ഷർട്ട് ആ കോഫി കളർ ഷർട്ടാണ്, അവർ ആ തലേന്ന് രാത്രി ഇട്ട ഷർട്ടാണ്. അപ്പോൾ രാവിലെ എന്താണ് അവിടെ സംഭവിച്ചത്, അവിടെ വെള്ള ഷർട്ട് കോഫി കളർ ഷർട്ട് സംഭവം എന്തായാലും ശരി, എല്ലാ പ്രേക്ഷകരും അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂടെവിടെ പ്രേക്ഷകരെ, കൂടെവിടെ ടീമേ, പ്രേക്ഷകരെ അൺട്രസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ ഋഷിയുടെ ആ ഷർട്ട് അവിടെ കുമ്പിടിയാണ്, കുമ്പിടി അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ടെന്ന് പറയാം. ഏതായാലും ശരി, ഈ ഒരു കാര്യം ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി. കണ്ടിന്യൂറ്റി പ്രോബ്ലം ഒക്കെ ഓക്കെ ഫൈൻ. ഇത്രയും നല്ലൊരു സ്റ്റോറി കിട്ടുമ്പോൾ നമുക്കിതൊരു ഒരു കുറ്റമായിട്ടൊന്നും കാണണ്ട, ഒരു തമാശയായിട്ട് കണ്ടാൽ മതി. പിന്നെ റാണിയമ്മ പറയുന്നുണ്ട്, സൂര്യയെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വന്നതാണല്ലേ, അറസ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് നമ്മുടെ ലക്ഷ്മി ആൻറ്റി പാൽപ്പായസം എടുക്കൂ, റാണിയമ്മയ്ക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പാവ പാൽപ്പായസം ഇന്നും വേസ്റ്റായി, നമ്മുടെ റാണിയമ്മയ്ക്ക് അത് കുടിക്കാനുള്ള യോഗമില്ല. അതുപോലെ തന്നെ സൂരജ് സാറിൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഇന്നത്തെ പ്രൊമോയിൽ നിങ്ങൾ കണ്ടല്ലോ റാണിയമ്മ സൂര്യ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ, അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സൂരജ് സാറിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. അപ്പോൾ ആരെയായിരിക്കും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്തായാലും സൂര്യ അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പായി. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? മിത്ര മൊഴി നൽകിയതുകൊണ്ടാണോ രക്ഷപ്പെട്ടത്? അപ്പോൾ വിൻസി പറഞ്ഞ മൊഴിയെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ആ മൊഴിയെ വെല്ലുന്ന തരത്തിലാണ് മിത്രയുടെ മൊഴി. കാരണം മിത്രയാണ് ഇവിടെ ഇരയാക്കപ്പെട്ട വ്യക്തി, അതുകൊണ്ടാണ് സൂര്യ രക്ഷപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ റാണിയമ്മയാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്?
ഏതായാലും ശരി, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ നല്ല സൂപ്പർ എപ്പിസോഡാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇന്നത്തെ എപ്പിസോഡും അതുപോലെ വരാൻ പോകുന്ന എപ്പിസോഡും കണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ ജനറൽ പ്രമോ ഒന്ന് കാണണം. എനിക്ക് ഋഷിയും സൂര്യയും തമ്മിലുള്ള ആ ഒരു സീൻ, ആ ഒരു കോംബോ സീനാണ് എനിക്കും ഞാനും കാണാൻ ആഗ്രഹിക്കുന്നത്. സൂര്യയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സൂര്യ ഋഷിയെ നോക്കുന്ന കുറേ സീൻസ് ഉണ്ട്. ഒരു വാക്കും പറയാതെ നമ്മുടെ അൻഷിത അതിൽ ജീവിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പോലീസ് വന്ന് നിൽക്കുന്നു, സൂര്യയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം റാണിയമ്മ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ സൂര്യ കൈമൾ എന്ന് പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ അത് അഭിനയിച്ച് നമുക്ക് മുന്നിൽ എത്തിക്കുന്ന അൻഷിതയുടെ ആ ഒരു ആക്ടിങ് 100% ആണ്. അതുപോലെ തന്നെ ഋഷി അപ്പോൾ പക്ക കോൺഫിഡൻസ് ആയിട്ട് അവിടെ നമ്മുടെ സൂര്യയ്ക്ക് കൈ പിടിച്ചു നിൽക്കുന്നത് അത് നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു സീൻ അതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് എൻജോയ് ചെയ്യും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾക്കും എൻ്റെ ഈ ഒരു ത്രില്ല് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് പറയുക, ഞാൻ പോയി ചെന്ന് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കേണ്ട.